സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ മോശപ്പെട്ട ഭരണകൂട ഭീകരതയുടെ ഓർമ്മപ്പെടുത്തലാണ് അടിയന്തരാവസ്ഥയുടെ വാർഷികം. വിമർശനങ്ങൾക്കൊട്ടും പഴുതില്ലാതിരുന്ന ആ നാളുകളിൽ കേരളത്തിൽ നിന്നൊരു വേറിട്ട ശബ്ദം ഉയർന്നു. അധികമാരും ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു അധ്യായത്തെ പറ്റി ഒന്നറിയാം. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസികൾക്ക് പോലും ഭരണക്കാരുടെ കയ്യാളുകളായി മാറുന്ന വർത്തമാന കാലത്ത് ഈ ചരിത്രം പറയുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. വിമർശിക്കുന്നവർ നികൃഷ്ടജീവിയും വിവരദോഷിയും ഒക്കെ ആകുന്നത് നാട്ടുനടപ്പായി മാറുമ്പോൾ പിന്നെ പ്രത്യേകിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 49-ാം വാർഷികമാണ് June 25 ഇന്ന്. പൗരാവകാശങ്ങൾ ചവിട്ടിമെതിക്കപ്പെട്ട അക്കാലത്ത് ബഹുഭൂരിപക്ഷം സാംസ്കാരിക നായകരും സമുദായ നേതാക്കളുമൊക്കെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് സ്തുതിഗീതം പാടുകയും മംഗളപത്രം സമർപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അടിയന്തരാവസ്ഥയുടെ മറവിൽ ആയിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും സർക്കാർ കരുതൽ തടങ്കലിലാക്കി. അടിച്ചമർത്തലിന്റെയും നരനായാട്ടിന്റെയും കഥകൾ പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അത് വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങളും മറ്റു ചില പ്രാദേശിക ദിനപത്രങ്ങളും വാരികകളുമൊക്കെ ആവും വിധ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. ആരെയും ഏത് നേരത്തും അറസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയായിരുന്നു അന്ന്. രാജ്യം മുഴുവൻ ഭയത്തിന്റെ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. സർക്കാരിനെതിരെ പ്രതികരിക്കാൻ എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഭയന്ന് നിന്നപ്പോൾ പൗരാവകാശങ്ങളും മാധ്യമ സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് താപസതുല്യനായ ഒരാൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഈ കത്ത് ഏകാധിപതിയായ പ്രധാനമന്ത്രിയെ ചൊടിപ്പിച്ചു. ആ വന്ദിവയോധികനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ഇന്ദിര ഉത്തരവിട്ട കഥ കേരളത്തിലെ മാധ്യമങ്ങളോ ചരിത്രകാരന്മാരോ വേണ്ട വിധം പരിഗണിച്ചില്ല എന്നതാണ് പരമാർത്ഥം. മാർത്തോമാ സഭയുടെ തലവനായിരുന്ന യുഹാനോൻ മാർത്തോമാ മെത്രാപ്പോലിത്തയാണ് 1976 August 25 അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർവ്വപ്രതാപിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയത്. മാധ്യമ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരു വർഷം കഴിഞ്ഞായിരുന്നു ഇത്. ഈ കത്ത് ഡൽഹിയിലെ ഏകാധിപതിയെ ഞെട്ടിച്ചു. സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സഭാ താരകയിലും കത്ത് പ്രസിദ്ധീകരിച്ചു. കത്ത് കണ്ട് വിറപ്പൂണ്ട ഇന്ദിരാഗാന്ധി മെത്രാനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന് നിർദ്ദേശം നൽകി. കെ കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. യുഹാനോൻ മാർത്തോമയുടെ അടുത്ത സുഹൃത്തായിരുന്നു അച്യുതമേനോൻ. അറസ്റ്റ് സാധ്യമല്ലെന്ന നിലപാട് കെ കരുണാകരനും സ്വീകരിച്ചു എന്നാണ് അക്കാലത്ത് മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള തന്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത്. സെൻസർഷിപ്പും ചിന്താസ്വാതന്ത്ര്യവും എന്ന അധ്യായത്തിൽ പിള്ള ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മാർത്തോമാ സഭയുടെ പ്രസിദ്ധീകരണമായ സഭാ താരകയിൽ അഭിബന്ധിനായ യുഹാനോൻ മാർത്തോമാ മെത്രാപ്പോലിത്ത അടിയന്തരാവസ്ഥയെ അനിനിശ്ചിതമായി വിമർശിച്ച് ലേഖനമെഴുതി. അന്നത്തെ സാഹചര്യത്തിൽ അസംഭവ്യമായ കാര്യമായിരുന്നു അത്. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ വിമർശനങ്ങളാൽ തിരുമേനി വീർപ്പുമുട്ടിച്ചു. സ്വാഭാവികമായും പോലീസുകാർ ആ പ്രസിദ്ധീകരണം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ കരുണാകരന്റെ പക്കൽ എത്തിച്ചു. ഉന്നത ശീർഷനും സർവാദരണീയനുമായ യുഹാനോൻ തിരുമേനി എഴുതിയ ലേഖനത്തെ അതിന്റെ സെൻസിൽ തന്നെ കാണുവാൻ കരുണാകരൻ തയ്യാറാവുകയായിരുന്നു. ഈ ലേഖനം മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴും കരുണാകരൻ എതിർക്കാനുള്ള തിരുമേനിയുടെ അവകാശത്തെ അംഗീകരിക്കുകയായിരുന്നു. മന്ത്രിസഭ ഐക്യകണ്ഠേന ആ നിലപാടിനെ അംഗീകരിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയിൽ സർവ്വപ്രതാപിയായ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചിട്ടും നടക്കാതെ പോയ ഏക അറസ്റ്റും ഈ മെത്രാന്റേതാകാനാണ് സാധ്യത. അച്യുതമേനോനും കരുണാകരനും സ്വീകരിച്ച നിലപാടുകളാണ് അറസ്റ്റ് തടഞ്ഞതെന്ന വസ്തുത മറക്കാനാകില്ല. അധികാരത്തിലുള്ളവരോട് ഒട്ടിനിന്ന് കിട്ടുന്നതൊക്കെ അടിച്ചെടുക്കുക എന്ന സമുദായ നേതാക്കളുടെ പൊതു സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ആ താപസശ്രേഷ്ഠൻ സ്വീകരിച്ചത്. ആ നിലപാടാണ് ഇന്ദിരാഗാന്ധിയെ ചൊടിപ്പിച്ചതും. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ കുറിച്ച് പലരും എഴുതിയിട്ടുള്ള ചരിത്രങ്ങളിൽ അധികമൊന്നും രേഖപ്പെടുത്താതെ പോയ ഒരധ്യായമാണിത്. യുഹാനോൻ മാർത്തോമയുടെ കത്തിൻ്റെത്. അദ്ദേഹം 1976 September 27 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫേസ്ബുക്കിൽ കമന്റിട്ടാൽ കലാപശ്രമത്തിന് കേസെടുക്കുന്ന ഇന്നത്തെ കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യുഹാനോൻ മാർത്തോമയുടെ ധീരത പകരം വെക്കാനില്ലാത്തതാണ്. അടിയന്തരാവസ്ഥയെ കുറ്റം പറയുന്നവർ ഭരണം കൈയാളുന്ന കേന്ദ്രത്തിലും കേരളത്തിലും ഇക്കാര്യത്തിൽ സ്ഥിതി ഏറെക്കുറെ ഒരുപോലെയാണെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.